മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ എ ഡി എം ആത്മഹത്യ ചെയ്ത സംഭവം നടന്നിട്ടും ഇതുവരെ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ ഓഫീസോ പ്രതികരിക്കാത്തത് അത്ഭുതകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച മരണം സംഭവിച്ചിട്ടും ഒരു അനുശോചന കുറിപ്പ് പോലും നൽകിയില്ല മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽപ്പെട്ട നേതാവ് പങ്കാളിയായ മരണം കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു പത്രക്കുറിപ്പ് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വരുന്നില്ലെന്നത് വിസ്മയപ്പെടുത്തുന്നതാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും പ്രതിയായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എ ഡി എം മരിച്ചിട്ടും പ്രതിയെ രക്ഷിക്കാനായി കൈക്കൂലി നൽകിയെന്ന വ്യാജരേഖ സി പി എം സൃഷ്ടിച്ചു അത് വ്യാജരേഖയാണെന്ന് തെളിയുകയും ചെയ്തു പ്രശാന്തനുണ്ടാക്കിയിരിക്കുന്ന പാട്ടക്കരാറിലുള്ള പേരും പരാതിയിലുള്ള പേരും ഒപ്പം രണ്ടാണെന്ന് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി വ്യാജരേഖയുണ്ടാക്കി എ ഡി എം അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടന്നത് ഈ വിഷയത്തിൽ കളക്ടറുടെ പങ്ക് എന്താണെന്നും വ്യക്തമാക്കണം എന്തുകൊണ്ടാണ് കളക്ടർ മൗനം പാലിച്ചത് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ച യാത്രയപ്പ് പരിപാടി ക്ഷണിക്കാത്ത അതിഥിയായാണ് വന്നതെന്ന് ആരോപിക്കുന്ന ജില്ലാ പ്രസിഡന്റ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കളക്ടർ ക്ഷണിച്ചിട്ട് വന്നതെന്നാണ് പറയുന്നത് കളക്ടർ കൂടി ഇതിൽ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് എ ഡി എമ്മിനെ പരിഹസിക്കുന്നതിനു വേണ്ടി വലിയ ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ട് അല്ലാതെ വെറുതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതുവഴി പോയപ്പോൾ ഒന്ന് പ്രസംഗിച്ചതല്ല ഗൂഢാലോചന നടത്തി വീഡിയോഗ്രാഫറുമായി എത്തി എ ഡി എമ്മിനെ അപഹസിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിത ശ്രമത്തിന് സി പി എമ്മും കൂട്ടുനിന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കൊന്നതിനേക്കാൾ ക്രൂരമായ കൃത്യമാണ് മരിച്ചതിനു ശേഷം എ ഡി എം അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി നവീൻ ബാബുവിനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൂടിയാണ് അപമാനിതരാക്കുന്നത് കേസ് അന്വേഷണം പ്രതിപക്ഷം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് അന്വേഷണത്തിൽ വെള്ളം ചേർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന പ്രശാന്തന് പെട്രോൾ പമ്പിനു വേണ്ടി നാലര കോടി ചിലവാക്കാനുള്ള പണം ഇവിടെ നിന്നാണ് ലഭിച്ചത് പ്രശാന്തൻ ഏത് സി പി എം നേതാവിന്റെ ബിനാമിയാണെന്നുകൂടി അന്വേഷണം നടത്തിയേ മതിയാകൂ എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു